ബാങ്ക് വായ്പകളുടെ മൊറട്ടോറിയം കാലാവധി നാളെ അവസാനിക്കും. തിരിച്ചടവിൽ ഇടപാടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, ദി ന്യൂസ് ടുഡേ ഡോട്ട് ടിവിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് മൊറട്ടോറിയം കാലയളവിലെ പലിശ മാത്രം 2 ലക്ഷം കോടി രൂപ വരുമെന്നാണ് റിസർവ് ബാങ്ക് സുപ്രീം കോടതിയെ അറിയിച്ച കണക്ക്. അതിനാൽ തന്നെ കാലാവധി ഇനിയും നീട്ടണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ ബാങ്ക് സമിതിയോ റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ബാങ്കുകൾക്ക് വലിയ കടഭാരം സമ്മാനിക്കുമെന്നതിനാൽ ഇനി കാലാവധി നീട്ടാനിടയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് വ്യാപന പ്രതിസന്ധിയെ തുടർന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച 6 മാസത്തെ വായ്പാ മൊറട്ടോറിയം നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ 1 മുതൽ വായ്പകൾ തിരിച്ചടയ്ക്കണം. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നവരുടെ എണ്ണം കൂടുമെന്ന നിഗമനത്തിലാണ് കാലാവധി നീട്ടേണ്ടതില്ലെന്ന് റിസർവ് ബാങ്ക് അധികൃതർ സൂചിപ്പിച്ചത്. മൊറട്ടോറിയം കാലയളവിൽ പലിശയും കൂട്ടുപലിശയും ഈടാക്കുന്നത് ചോദ്യം ചെയ്തുള്ള കേസ് സുപ്രീം കോടതി 1 മാസം വീണ്ടും പരിഗണിക്കും. ഈ വിഷയത്തിൽ നാളേക്ക് മുമ്പായി കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മൊറട്ടോറിയം തിരഞ്ഞെടുത്തവർക്ക് തിരിച്ചടയ്ക്കേണ്ട ആകെ തവണകൾ 6 എണ്ണം കൂടി വർദ്ധിക്കും. മൊറട്ടോറിയം കാലയളവായ 6 മാസത്തെ പലിശ കൂടി തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ള തുകയിൽ ഉൾപ്പെടുത്തും. അങ്ങനെ പലിശയ്ക്ക് മേൽ പലിശ വരുന്നതോടെ പ്രതിമാസ തിരിച്ചടവ് തുക വർദ്ധിക്കും. ഇടപാടുകാർ അറിയേണ്ടത്, സെപ്റ്റംബർ 1 മുതൽ വായ്പ തിരിച്ചടച്ചു തുടങ്ങുക. പുതിയ പ്രതിമാസ തിരിച്ചടവ് തുക എത്രയാണെന്ന് ബാങ്കിൽ നിന്നറിയാം. മൊറട്ടോറിയം കാലയളവിലെ പലിശ തുക ഒരുമിച്ച് അടയ്ക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഇതുവഴി മാസത്തവണകൾ വർദ്ധിക്കുന്നതും പലിശയ്ക്കുമേൽ പലിശ വരുന്നതും ഒഴിവാക്കാം. മൊറട്ടോറിയം കാലയളവിലെ 6 മാസത്തെ പലിശ മാത്രം മറ്റൊരു വായ്പയായി കണക്കാക്കാൻ ചില ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് തിരിച്ചടയ്ക്കണം. ഈ സാധ്യത ബാങ്കുകളിൽ അന്വേഷിക്കുക. മുൻകൂർ അപേക്ഷ വാങ്ങിയ ശേഷമാണ് പല ബാങ്കുകളും ഇടപാടുകാർക്ക് മൊറട്ടോറിയം അനുവദിച്ചത്. എങ്കിലും വായ്പ പുനഃക്രമീകരിക്കുന്നതിന് പുതിയ അപേക്ഷ നൽകേണ്ടതുണ്ടോ എന്ന് ബാങ്കിൽ അന്വേഷിക്കണം. മൊറട്ടോറിയം കാലത്തെ വായ്പാ മുടക്കം ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല. എന്നാൽ സെപ്റ്റംബർ മുതൽ തിരിച്ചടവ് മുടങ്ങിയാൽ അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. ഇത് ഭാവിയിൽ വായ്പ ലഭിക്കുന്നതിന് തടസ്സമായേക്കാം. മൊറട്ടോറിയം തിരഞ്ഞെടുക്കാത്തവർ ഒന്നും ചെയ്യേണ്ടതില്ല, തിരിച്ചടവ് തുടരുക. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും ഇനിയും കരകയറാൻ സാധിക്കാത്തവരാണ് കേരളത്തിലെ ഇടപാടുകാരിൽ 3/4. അടുത്ത മാസം മുതൽ തിരിച്ചടവ് പുനരാരംഭിക്കാൻ വഴിയില്ലാതെ നട്ടം തിരിയുകയാണ് മലയാളികൾ. കോവിഡ് മഹാമാരിക്ക് പുറമെ ഇത്തരമൊരു പ്രതിസന്ധിയെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റിസർവ് ബാങ്കും മനസ്സിലാക്കുമോയെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ദ ന്യൂസ് ടുഡേ ഡോട്ട് ടിവി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.